വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷമരായി കാത്തിരിക്കുകയാണ് പാലായുടെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിനായി, ആദ്യ ലീഡ് അറിയുന്നതിനായി. ഇപ്പോഴും സർവീസ് വോട്ട് എണ്ണുന്നു എന്നാണ് വന്നുകൊണ്ടിരിക്കുന്ന വിവരം. 12 സർവീസ് വോട്ടുകളാണ് എണ്ണുന്നത് എന്നതുകൂടി ഇപ്പോൾ അറിയുന്നു. ഏതായാലും തപാൽ വോട്ട് വന്നപ്പോഴാണ് 6-6 എന്ന നിലയിൽ സമനില പാലിച്ച് UDF LDF നിന്നത്, പങ്കിട്ടെടുത്തത് തപാൽ വോട്ടുകൾ എന്നതാണ് ശ്രദ്ധേയം. 6 വോട്ട് UDFനും 6 വോട്ട് LDFനും എന്ന നിലയിൽ തപാൽ വോട്ടുകൾ തുല്യമായി പങ്കിട്ടെടുക്കുകയായിരുന്നു. ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, വളരെ കുറച്ച് സർവീസ് വോട്ടുകൾ മാത്രം, പക്ഷേ എണ്ണാൻ ഒരുപാട് നേരം എന്നതാണ് പുറത്തുനിന്ന് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും തോന്നുന്ന ഒരവസ്ഥ. തീർച്ചയായും ചേരത്ത്, ഇവിടെ നിൽക്കുമ്പോഴും അത് തന്നെയാണ് അവസ്ഥ. സാധാരണഗതിയിൽ നമ്മൾ ഈ തപാൽ വോട്ടിനായി ഇത്രയും നേരം കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ആ പതിവില്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. എന്തായാലും ആകെ 12 വോട്ടുകൾ മാത്രമാണ് സാധുവായിട്ടുള്ളത്. അതായത് സർവീസ് വോട്ടുകളിലും 2 എണ്ണം അസാധുവായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി നമുക്ക് ഇവിടെ നേരിട്ട് നൽകുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് പൂർത്തിയാകുമെന്ന് കരുതേണ്ടി വരും. കാരണം EVM മെഷീനുകളെല്ലാം തന്നെ ഈ ടേബിളുകളിലേക്ക് എത്തിച്ചിരിക്കുന്നു. അനൗൺസ്മെന്റ് എന്തുണ്ടല്ലോ, എത്തിച്ചതിനർത്ഥം തന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ ശരത്ത് അനൗൺസ്മെന്റ് അവിടെ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ്. അതായത് അവിടെ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള സ്റ്റാഫുകൾക്ക്, ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ള ഒരു ഒരു അനൗൺസ്മെന്റ് മാത്രമാണത്. നേരത്തെ ഇവിടെ അനൗൺസ് ചെയ്തതാണ് ഞാൻ സൂചിപ്പിച്ചത്, 152 പേർ സർവീസ് വോട്ടിനായി അപേക്ഷിച്ചിരുന്നു. പക്ഷേ ഇതിൽ 14 പേർ മാത്രമാണ് വോട്ട് ചെയ്തത്. ഇതിൽ 12 വോട്ടുകൾ ആണ് സാധുവായിട്ടുള്ളത്. ആ സാധു വോട്ടുകളാണ് എണ്ണുന്നത്. അതായത് ഓരോ കവറും പൊട്ടിച്ച് ഏത് സ്ഥാനാർത്ഥിക്കാണെന്നുള്ളത് മുഴുവൻ ഏജന്റുമാരെയും ബോധ്യപ്പെടുത്തിയ ശേഷം ആ ടേബിളിലേക്ക് വെക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. EVM മെഷീൻ അത്രയും EVM മെഷീൻ എണ്ണുന്ന അത്രയും വേഗത ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്നതാണ് നമുക്ക് നേരിട്ട് ഇവിടെ നിന്നും മനസ്സിലാകുന്ന വിവരം. എന്തായാലും നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ EVM മെഷീനിലേക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത് ആരംഭിച്ചാൽ പിന്നെ വേഗതയിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാകുക. രാമപുരത്തെ 14 ടേബിളുകൾ വേഗത്തിൽ തന്നെ ആദ്യ മിനിറ്റുകളിൽ തന്നെ അതിൻ്റെ ഫലം അറിയാൻ പറ്റും. ആദ്യ റൗണ്ടിൻ്റെ ഫലം എന്തെന്നുള്ളതും തീർച്ചയായും നിർണായകമാണ്. പക്ഷേ ആദ്യ റൗണ്ടിൽ ആദ്യ ബൂത്തുകളിൽ സാധാരണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും UDF മുന്നിട്ട് നിന്ന തെരഞ്ഞെടുപ്പ് ബൂത്തുകൾ തന്നെയാണ്. അത് തുടരുമോ, അതോ അവിടെ എന്തെങ്കിലും അടിപതറിയിട്ടുണ്ടോ, അടിയൊഴുക്കുണ്ടായിട്ടുണ്ടോ, കാലുവാലുണ്ടായിട്ടുണ്ടോ, ഇതെല്ലാം ആദ്യ റൗണ്ടിൽ തന്നെ ഒരുപക്ഷെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു പഞ്ചായത്തും ആണ് രാമപുരം. അവിടെയാണ് ഈ പ്രധാനപ്പെട്ട ബൂത്തുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള കാലുവാരൽ പ്രതീക്ഷകളൊന്നും ഇത്തവണ ഇടതുപക്ഷം സ്വപ്നം കാണണ്ട എന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. പക്ഷേ ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുണ്ട്. ആകെ രാമപുരം പഞ്ചായത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് PJ ജോസഫ് തൊടുപുഴയിലെ വീട്ടിലുണ്ടല്ലോ അല്ലേ? തീർച്ചയായും PJ ജോസഫ് ഉണ്ട്. PJ ജോസഫ് മാത്രമല്ല, PJ ജോസഫ് ക്യാമ്പാകെ ആവേശത്തിലാണ്, ആകാംക്ഷയിലാണ്. അതായത് ഈ പറയുന്ന ഇവർ 25,000 വരെ ഭൂരിപക്ഷം എന്നൊക്കെയുള്ള കണക്കുകൾ പറയുമ്പോഴൊക്കെയും ജോസഫ് ക്യാമ്പ് ചിരിച്ചുകൊണ്ടാണ് അതിനെ നേരിട്ടത് എന്നുള്ളതാണ് അർത്ഥ. ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള ചിരി അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ നേതാക്കളുമായി കഴിഞ്ഞ ദിവസം PC ജോർജ് പറഞ്ഞത് ഒരു 3000 വോട്ടിന് മാണി സി കാപ്പൻ ജയിക്കുമെന്നാണ് ഒരു ചർച്ചയിൽ നമ്മളോട് പറഞ്ഞത്. PJ ജോസഫിന്റെ ചിരിയും അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ചിരിയും PC ജോർജ് പറഞ്ഞ കണക്കും മാണി സി കാപ്പന്റെ പ്രതീക്ഷയും എല്ലാം കൂടി ഒത്തുചേർത്തെടുക്കാവുന്നതാണോ ഒരു ഭാഗത്ത് നോക്കിയാൽ? PC ജോർജ് അങ്ങനെ പറഞ്ഞതിന് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്ന് വോട്ടെണ്ണൽ കൂടി കഴിഞ്ഞ ശേഷമേ പറയാൻ സാധിക്കുള്ളൂ. കാരണം PC ജോർജിന് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത്. PC ജോർജിന് സ്വാധീനമുള്ള 4 പഞ്ചായത്തുകൾ ഉള്ള മണ്ഡലമാണ് അവിടെ. BJP വേണ്ടി ഈ തെരഞ്ഞെടുപ്പിലും PC ജോർജിന് ഒരു സംഭാവനയും ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്ന ചോദ്യത്തിനുകൂടി ഉത്തരം വരും. അതുകൊണ്ട് തന്നെ PC ജോർജ് മുൻപേ എറിഞ്ഞതിന് ഒരുപാട് രാഷ്ട്രീയങ്ങൾ കാണും. അദ്ദേഹം വെറുതെ പറഞ്ഞതാകില്ല എന്നുറപ്പാണ്. പക്ഷേ എന്താണ് ആ രാഷ്ട്രീയം എന്നുള്ളത് കൃത്യമായി, ഒരുപക്ഷെ LDF അനുകൂല രാഷ്ട്രീയമായിരിക്കണം എന്നില്ല, പക്ഷേ BJPയോട് വിരുദ്ധമായ രാഷ്ട്രീയമായി മാറുമോ അത്, അല്ലെങ്കിൽ തന്നെ സേഫ് ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയമാകുമോ അത്, അതൊക്കെ വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു കൃത്യമായ ഒരു പ്രവചനം മാത്രമായിരിക്കും നടത്തിയിട്ടുണ്ടാകുക എന്നാണ് കണക്കാക്കുന്നത്. അതും അതിനപ്പുറത്തേക്ക് PC ജോർജിൻ്റെ പ്രവചന പ്രകാരം LDF
ഒരുപക്ഷെ LDF ക്യാമ്പും പ്രതീക്ഷിക്കുന്ന പോലെ അവർ വിജയത്തിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിൽ മാത്രമേ, വരും മിനിറ്റുകളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇതിനിടയിൽ കാണുന്ന ആളുകൾക്ക് ഒരു ആശയക്കുഴപ്പം തോന്നരുതല്ലോ. ശ്രീജിത്ത്, പാറ പോലെ ഉറച്ച വിജയ പ്രതീക്ഷയുമായി തന്നെയാണോ UDF ക്യാമ്പ്? ശരത്ത്, അതായത് UDF ക്യാമ്പ് എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. രാവിലെ 6:30 സ്ഥാനാർത്ഥി ഇറങ്ങുന്നു, ജോസ് കെ മാണിയുടെ വീട്ടിലുണ്ടാകും. അതിനുശേഷം വിജയത്തിന് ശേഷം 10:30 ആഹ്ലാദ പ്രകടനം, അത് കുരിശുപള്ളി കവലയിലെ UDF പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. ഇതുവരെയുള്ള പ്ലാൻ അവർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതായത് അവരുടെ മാലപ്പടക്കവും ലഡ്ഡു എല്ലാം വാങ്ങിച്ചു വെച്ചു കഴിഞ്ഞു എന്നർത്ഥം അല്ലേ? ഒരു സംശയവുമില്ല, അവരെല്ലാം തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവർ അത്രയും വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. പാട്ടും പാടി ജയിക്കുമെന്നാണ് രാവിലെ ജോസ് ടോം പറഞ്ഞത്. അത്രയും വലിയ ആത്മവിശ്വാസത്തിലാണ് അവരുള്ളത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലൊക്കെ എത്തുമ്പോൾ UDF നേതാക്കൾ, UDFന്റെ മുതിർന്ന MLA റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പറഞ്ഞത് ഇതുവരെ ഇല്ലാത്ത കേരള കോൺഗ്രസും ഒന്നിച്ചു, പിന്നെ ഇവിടെ എന്ത് പ്രതിസന്ധിയാണ് എന്ന ചോദ്യമാണുള്ളത്. ചരിത്രത്തിലില്ലാത്ത വിധം ഒരുമയോടുകൂടിയാണ് ഇവിടെ പ്രവർത്തിച്ചത്. മറ്റു പല ജോണി നെല്ലൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്നേരം പറയുന്നുണ്ടായിരുന്നു, ഇവിടെ തോൽപ്പിക്കണമെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരുപക്ഷെ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ശ്രീജിത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യം പറയാം. ഈ പാലക്കാരനായ ഒരു പൊതുപ്രവർത്തകൻ, പേര് പറയുന്നത് ശരിയല്ലല്ലോ, രാഷ്ട്രീയ നേതാവല്ല, ഒരു ദിവസം ഈ പാലയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഇതേ സാഹചര്യത്തിൽ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ കേരള കോൺഗ്രസും അവിടെ ഒന്നിച്ചു നിന്നാൽ BJP CPM ഒന്നിച്ചു മത്സരിച്ചാൽ പോലും അവരെ തോൽപ്പിക്കാനാവില്ല എന്നാണ് അദ്ദേഹം പാലക്കാരനായ ആ സുഹൃത്തു പറഞ്ഞത്. ശ്രീജിത്ത്, ഒരു പരിധിവരെ ചിലയിടങ്ങളിലെങ്കിലും അത് ശരിയായിരിക്കാം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പാലാ മണ്ഡലം അത്ര കേരള കോൺഗ്രസ് ഈ ശരിയാണ്. അതായത് ശരത് ആ കണക്കിന് ആധാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 25,000-30,000 ഒക്കെ ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന പാല, അതാണ് കേരള കോൺഗ്രസും ഒരുമിച്ച് നിന്നുള്ള മണ്ഡലം. അവിടെ ഈ പറയുന്ന പോലെ തീർച്ചയായും അവിടെ ഈ പറയുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്താൽ VN വാസവന് 34,000 വോട്ടും NDA സ്ഥാനാർത്ഥി PC തോമസിന് 26,500 വോട്ടും, അതായത് ഏതാണ്ട് ഒരു 55,000 വോട്ട് മാത്രമാണ് അവിടെ ലഭിച്ചത്. ആ കണക്ക് വെച്ചാൽ കൃത്യമാണ് ശരത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞ അഭിപ്രായം. അവിടെ കേരള കോൺഗ്രസും ഒന്നിച്ചു നിന്നാൽ അവിടെ BJP യും CPM വന്നാൽ പോലും തോൽപ്പിക്കാനാവാത്ത സാഹചര്യമാണുള്ളത്. പക്ഷേ ഇവിടെ നേരിട്ട് മത്സരം നടക്കുന്ന സ്ഥലമാണ്, നേരിട്ട് സൗഹൃദ മത്സരങ്ങൾ നടക്കുന്നു, പാലയിലടക്കം നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്നു. ഒരുപക്ഷെ MM ജേക്കബ് മനസ്സുകൊണ്ട് വല്ലാതെ ആഗ്രഹിക്കുകയും പറയുകയും ചെയ്ത് KM മാണി ഒരിക്കലെങ്കിലും തോൽപ്പിക്കണം എന്ന ആഗ്രഹമാണ്. അത്തരത്തിലൊക്കെ നടക്കുന്നൊരു പൊളിറ്റിക്സ് നടക്കുന്നൊരു സ്ഥലമാണ് പാല. നമുക്കറിയാം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ നിരവധിയുള്ള സ്ഥലമാണ് കോട്ടയം. പക്ഷേ അവിടെ നിന്നൊക്കെ അവർക്ക് മാറി KC ജോസഫിനെ പോലുള്ളവർക്ക് ഇരിക്കൂർ പോലുള്ള മണ്ഡലങ്ങളിലേക്ക് പോലും പോകേണ്ട വരുന്ന സ്വാധീനം കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിലുണ്ട്. ഫലത്തിൽ ഒരുപക്ഷെ സഭാ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടു, ഒപ്പം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ഒക്കെ ബന്ധപ്പെട്ടും കൂടി കോൺഗ്രസിലെ ചില ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടുകൂടി കേരള കോൺഗ്രസിനെ വളർത്തുന്ന അല്ലെങ്കിൽ അത്രത്തോളം അങ്ങനെ തന്നെ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസ് പൂർണ്ണമായും കൈയൊഴിഞ്ഞാൽ ഒരുപക്ഷെ പാലയിൽ കേരള കോൺഗ്രസിന് കാര്യങ്ങൾ ഇതുപോലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഒന്നും കാര്യങ്ങൾ എളുപ്പമാകില്ല. പക്ഷേ ഒരുമിച്ച് നിൽക്കേണ്ട നിർണായകമായ ഒരു സാഹചര്യത്തിൽ അവർ ഒരുമിച്ച് നിന്നു എന്നതാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരുമിച്ച് തന്നെയാണോ, ഒരുമയോടെ വോട്ടിട്ടപ്പോൾ ഈ ഒരുമ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇനി നിമിഷങ്ങൾക്കുള്ളിൽ അറിയാം. ഒരുപക്ഷെ ശ്രീജിത്ത്, ഈ വോട്ടെണ്ണൽ ആരംഭിക്കാത്തത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ വിലയിരുത്തപ്പെടേണ്ട ഒരു അവസ്ഥയിൽ കൂടിയാണ് എല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നേതാക്കൾക്ക് ഇത്തവണ കോൺഗ്രസ്സിന് വന്നിട്ടുള്ള KM മാണി ജീവിച്ച കാലത്ത് ഈ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊന്നും കിട്ടാതിരുന്നൊരു വലിയ രാഷ്ട്രീയ പ്രസക്തി തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നും, തെരഞ്ഞെടുപ്പ് തന്നെ പലരും പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ എല്ലാ വശങ്ങളും സാമ്പത്തികമടക്കമുള്ള വശങ്ങളടക്കം നിയന്ത്രിക്കുകയും വേണ്ടത് ചെയ്യുകയും ഒക്കെ ചെയ്തത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാവുകയും ഈ ജോസ് കെ മാണിയും കൂട്ടരും ഈ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കോൺഗ്രസിന് കൂടുതൽ വിധേയപ്പെട്ട് നിൽക്കുന്നതും ഒക്കെ കോൺഗ്രസ്സുകാർക്ക് കുറേ ആഹ്ലാദം പകർന്ന രാഷ്ട്രീയ കാഴ്ചകളാകാം. അതുകൊണ്ട് തന്നെ നേതാക്കൾ കൊടുത്തൊരു ഫീല് താഴെ പ്രവർത്തകർ കുറേ കൂടി ഏറ്റെടുത്തേക്കാനിടയില്ലേ? അതെ,
തീർച്ചയായും അതുണ്ട് എന്ന് തന്നെയാണ് ചരിത്രം. അതിനു മുൻപേ ഒരു വിവരം കൂടി നൽകാം. വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുന്നു. അതായത് പാലയിൽ ഔദ്യോഗികമായി വോട്ടെണ്ണൽ കൃത്യമായി ആരംഭിച്ചിരിക്കുന്നു എന്ന വളരെ നിർണായകമായ വിവരമാണ് നമുക്ക് നൽകാനുള്ളത്. അതായത് ഇനി ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ഈ ഒരു വിവരം നമ്മളിലേക്ക് എത്തിക്കാൻ തുടങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും പാല വിവിധ ബൂത്തുകളിലെ വോട്ടെണ്ണൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി സർവീസ് വോട്ടുകൾ എത്രത്തോളം, 12 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്, അതിൻ്റെ വിവരം എത്ര എന്നുള്ളതും അല്പസമയം എന്താ വിനോദിന്റെ സംശയം, കിട്ടിയ വിവരം കൊടുക്കാമോ എന്നുള്ളതാണ്. അത് സാരമില്ല, ഏതായാലും കിട്ടിയ വിവരം ഒന്ന് പങ്കുവെക്കൂ. തീർച്ചയായും, അതായത് നൽകിയ വിവരം പറയാം ശരത്, നൽകിയ വിവരം. അതായത് 150 വോട്ടിന് ആദ്യ ബൂത്തിൽ മാണി സി കാപ്പൻ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ശരത്. ഇത് BJP ബന്ധപ്പെട്ട ഒരു നേതാവാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവരം മാത്രമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വിവരമല്ല, ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഏജന്റിൽ നിന്നും നമുക്ക് നേരിട്ട് ലഭിക്കുന്ന വിവരമാണ്. ആദ്യ സൂചന, രാമപുരത്ത് മാണി സി കാപ്പൻ 159 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ കണക്കുകൾ ഇനിയും കൃത്യമായ അല്പസമയത്തിനുള്ളിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരത്, ആദ്യ റൗണ്ടല്ലേ ഉദ്ദേശിച്ചത്? ആദ്യ റൗണ്ട് രാമപുരത്തെ 1 മുതൽ 14 വരെയുള്ള ബൂത്തുകൾ 150 LDF ലീഡ് ചെയ്യുന്നു എന്ന അനൗദ്യോഗിക വിവരം പ്രേക്ഷകരോട് ആവർത്തിച്ചു പറയട്ടെ. സ്ഥിരീകരിച്ച വിവരമല്ല, അവിടെ നിന്ന് കിട്ടിയ വിവരമാണ്. ആദ്യ ലീഡ് LDF മാണി സി കാപ്പന്. ശ്രീജിത്ത്, 150 എന്ന നിലയിലുള്ള ഒരു വിവരമാണ്. തീർച്ചയായും ആ നേതാവിനെ വിശ്വസിച്ചാൽ ഇതൊരു ആ നേതാവ് പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചാൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായി മാറുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാമപുരത്ത് ആദ്യ ഫലസൂചന, ഒരുപക്ഷെ ഇത് മാറിമറിയാനുള്ള സാഹചര്യമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അതേ ട്രെൻഡ് തന്നെയാണോ എന്ന് ഇനിയും പറയാനായിട്ടില്ല. കാരണം ഇനിയും ഉണ്ട് രാമപുരത്ത് ബൂത്തുകൾ, വളരെ പ്രധാനപ്പെട്ട ബൂത്തുകളുണ്ട്. അവിടെയൊക്കെ കൂടി എണ്ണിയ ശേഷം മാത്രമേ രാമപുരം പഞ്ചായത്തിന്റെ ആകെ ചിത്രം ഇതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ആദ്യ സൂചന പ്രകാരം 150 ഓരോ തെരഞ്ഞെടുപ്പ് പാലായിലല്ല കേരള സംസ്ഥാനത്ത്, അതിൽ വലിയ മാറ്റം വന്നിട്ടില്ലേ? തുല്യം അല്ലേ ഒരു ചെറിയ കണക്ക് കൂടി പറയാം. 2016 വലിയ മത്സരം നേരിട്ടപ്പോൾ KM മാണി ആദ്യത്തെ 5% വോട്ട് അന്ന് 2016 എണ്ണിയപ്പോൾ മാണിയുടെ ലീഡ് 421 ആയിരുന്നു. അതായത് ആദ്യ 5% വോട്ടുകൾ എണ്ണിയപ്പോൾ മാണിയുടെ ലീഡ് 421 ആണ്. ഇപ്പോൾ ലഭിക്കുന്ന അനൗദ്യോഗിക വിവരമനുസരിച്ച് രാമപുരം വളരെ പ്രധാനപ്പെട്ട ഒരു UDF കേന്ദ്രത്തിൽ ആദ്യ ലീഡ് LDFനാണ് എന്ന് വരുന്നു. 150 എന്നൊരു കണക്കാണ് വന്നിട്ടുള്ളത്, അനൗദ്യോഗികമാണ്. അവിടെ അകത്ത് കൗണ്ടിങ് സ്റ്റേഷനിനുള്ളിലെ ഒരു ഏജന്റിൽ നിന്ന് കിട്ടിയ വിവരമാണ് എന്നതുകൂടി ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അധികം വൈകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്ഥിരീകരണം കൃത്യമായിട്ടുള്ളത് വരികയും ചെയ്യും. വോട്ടിംഗ് മെഷീനുകളിൽ നിന്ന് നേരിട്ട് അവർക്ക് കിട്ടുന്ന വിവരമാണ് ഈ ഏജന്റുമാർ പങ്കുവെക്കുന്നത്. ആ വിവരത്തിലാണ് രാമപുരത്ത് ആദ്യ ബൂത്തിൽ 150 വോട്ടിന് LDF മുന്നിൽ എന്ന നിലയിൽ ഒരു വിവരം പങ്കുവച്ചിട്ടുള്ളത്. ഒരു റൗണ്ടിൽ 14 ബൂത്തുകളാണുള്ളത്, അതിലെ ഒരു ബൂത്തിലെ വിവരം മാത്രമാണിത്. 150 വോട്ടിന് ഒരു ബൂത്തിൽ മാണി സി കാപ്പൻ ലീഡ് ചെയ്യുന്നു എന്നൊരു വിവരം. അതിനെ ആശ്രയിക്കാമോ അതോ അതിനെ മറികടന്നുകൊണ്ട് മറ്റു വിവരങ്ങൾ വരുമോ എന്നതൊക്കെ അറിയാനിരിക്കുന്നതേയുള്ളൂ. ഏതായാലും ഈ വിവരം, നേരത്തെ തപാൽ വോട്ടിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ, അത് LDFഉം ആദ്യ അഞ്ച് റൗണ്ട് LDFന് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീജിത്ത്, ഈ ആദ്യ റൗണ്ടിലെ ഒരു ബൂത്തിലേതല്ലേ 156 എന്ന വിവരം? LDF ലീഡ് ചരത്ത് 3 ബൂത്തുകളിലാണ്. ആദ്യ 3 ബൂത്തുകളിലെ ഫലമാണ്, ആദ്യ 3 ബൂത്തുകളിലെ ടാലിയാണ് ഈ പറഞ്ഞത്. 156 എന്ന വോട്ട്, അവിടെ മാണി സി കാപ്പൻ മുന്നിട്ട് നിൽക്കുന്നു എന്നത് എടുത്ത് പറയണ്ട.